ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മൂച്ചീസ്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കേർഡ് റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്, എങ്കിലും ഞാൻ തയ്യാറാക്കിയപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതെന്ന് മാത്രം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1.5 കപ്പോളം പച്ചരി വേവിച്ചെടുത്ത ചോറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു 10-20 മിനിറ്റ് നേരം ഒന്ന് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം വേവിച്ചെടുത്ത പച്ചരി ചോറാണിത്. നമ്മൾ തൈര് സാദം തയ്യാറാക്കുമ്പോഴത്തേനും നന്നായിട്ട് വേവിച്ചെടുത്ത ചോറ് വേണം എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഇത് നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇവിടെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. തൈര് സാദം തയ്യാറാക്കുമ്പോൾ നമ്മൾ അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ അധികം പുളിയില്ലാത്ത 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തൈര് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒത്തിരി തിക്കാകാനും പാടില്ല, അതുപോലെ തന്നെ ലൂസാകാനും പാടില്ല. അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട്. പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് പാലുകൂടെ ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇതിലേക്ക് ഞാൻ ഒരല്പം മോരും വെള്ളം കൂടെ ചേർക്കുകയാണ്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ഉടച്ച് കൊടുത്ത് ഇത് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചോറ് വേവിച്ചെടുത്തപ്പം ഉപ്പ് ചേർത്തതാണ്, അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. വീണ്ടും ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചോറ് നമ്മൾ പ്രഷർ കുക്കറിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി, അപ്പം നല്ലതുപോലെ വെന്ത് കിട്ടും. ഞാനിപ്പോൾ ഇത് പ്രഷർ കുക്കറിലൊന്നും അല്ല വേവിച്ചെടുത്തത്. വളരെ പെട്ടെന്ന് ചേരെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാട്ടോ ഇത്. തൈര് സാദം തയ്യാറാക്കുമ്പം നന്നായിട്ട് വെന്ത ചോറെടുക്കുക, അധികം പുളിയില്ലാത്ത തൈരെടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിത് ചേരെടുക്കാൻ പറ്റും. തൈരും ചോറും കൂടെ ഈ രീതിയിൽ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് കുറച്ചുകൂടെ ലൂസായിട്ട് വേണമെന്ന് തോന്നുവാണെങ്കിൽ അല്പം കൂടെ മോരോ തൈരോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഈ രീതിയിലാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കടുക് വറുത്തിട്ട് കൊടുക്കാം. കടുക് വറുത്തിടാനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ നെയ്യിലാണ് കടുക് വറുത്തിടുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് എടുക്കാം. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് കരിഞ്ഞു പോകാതെ മൂപ്പിച്ചെടുക്കണം. ഉഴുന്ന് പരിപ്പ് മൂത്ത് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 2 പച്ചമുളക് ഇതേപോലെ ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. കടുക് വറുത്തിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊന്ന് കരിഞ്ഞു പോകാതെ വേണം വറുത്തിടാനായിട്ട്. നല്ലതുപോലെ മൂത്ത് കിട്ടുകയും വേണം. ഇഞ്ചി പച്ചമുളകൊക്കെ ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പം അതിലേക്ക് 2-3 വറ്റൽ മുളക് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റൈസിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ആണെങ്കിൽ അണ്ടിപ്പരിപ്പ് കിസ്മിസൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്ന കേട്ടോ. അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 പിഞ്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായത്തിൻ്റെ അളവ് കൂടിയാൽ കഴിക്കും, അതുകൊണ്ട് വളരെ കുറച്ച് അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നോക്കിനി റൈസിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുക് വറുത്തതിലേക്ക് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് ഒരല്പം പഞ്ചസാര കൂടെ ചേർക്കുക കേട്ടോ. പുളിയൊന്നും ഇല്ല, എങ്കിലും ഒരു ചെറിയ മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ അല്പം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. വീണ്ടും ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ഭംഗിക്ക് വേണ്ട ഒരു കുറച്ച് മാതളം കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന കേർഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട്
നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.